വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫു കുക്കീസ് ബ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കുക എന്താണ് കട്ട്ലേറ്റിൻ്റെ എത്ര വെറൈറ്റി. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഈ പൊട്ടാറ്റോക്ക് പകരം നമ്മളെ കപ്പിയില്ലേ, കപ്പ് ഉപയോഗിച്ച ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഇന്നലെ മുതൽ എനിക്ക് നിങ്ങളെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിൽ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു സെർവർ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ. നമുക്ക് ശരിക്കും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. കപ്പ ഞാനിവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതല്ലൊന്നും വേണ്ട, ഇതിൽ നിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഗൈസ്, നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അത് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു കാൽ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് അടുപ്പ് വെച്ച് മൂടി ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാത്രം ഉണ്ട്, അപ്പോൾ അതിലേക്ക് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള ഒക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഇളക്കി എല്ലാം യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പി ചേർത്ത് കൊടുക്കാം. നന്നായി ഉടച്ചെടുത്ത കപ്പിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കപ്പ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഇതുപോലെ റൗൺ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ഇലയിലാണ് ഉണ്ടാക്കിയത്. ഞാനിതിപ്പോൾ ഒരു ഇലയിൽ വെച്ചിട്ടാണ് ഷേപ്പാക്കി എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ചേർത്ത് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമുക്കെടുത്ത് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും മുട്ടയൊക്കെ നല്ലതുപോലെ പിടിക്കണം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഗൈസ്, ഞാനിപ്പോൾ എല്ലാം മുട്ടയിൽ കോട്ട് ചെയ്ത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വേണ്ടി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇട്ട് കൊടുക്കുന്നുണ്ട്.
एल साध नोल वंद वह अदिक अगर तूविक नमक नोल फ्रई आई वह मेरे पात्र अटी कट्लेट रेडी आईटे वीडियो इष्टा लाइक चानल आदमी का सब्सक्राइब अब नोक वीडियो का बाय बाय।